Hello friends, welcome back to our channel. Appo innathe nammade video nammalku photo kaanumba thanne ariyan vendi pattum oru beef grill cheythu eduthittulladinte recipe aanu. Adinte kooda thanne nammal hummusum garlicum kooda cheythittunde. Appo namukku athrayum pattana thanne nammade video lottu kadakkam. ഇതിലേക്ക് ഹാഫ് സവാള ക്രഷ് ചെയ്യാതെ കട്ട് ചെയ്തത് പിന്നെ പുതിന പിന്നെ ഹാഫ് സവാള ക്രഷ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു 1/2 കപ്പ് ഓയിൽ കൂടി നമുക്ക് ഇതിലോട്ട് വേണം പിന്നെ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ലെമൺ ജ്യൂസും നമ്മളെ ഇവിടെ 2 കിലോ ബീഫ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബാക്കി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഈ ബീഫിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് വേണ്ട നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത കഴിഞ്ഞിട്ട് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കൈവെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീഫിലോട്ടേക്ക് മസാല പിടിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളിവിടെ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എയർ കടക്കാതെ ഒരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് എടുത്തിട്ട് എയർ കടക്കാതെ ഒരു 4 മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ട് അതൊന്നുകൂടി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ബീഫിലോട്ട് ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും നല്ലൊരു സ്മെല്ലൊക്കെ വരും അതിനുശേഷം നമുക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന ഗ്രില്ലിലോട്ടേക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഇതുപോലുള്ളൊരു ഗ്രില്ലിലോട്ട് നമുക്ക് നമ്മുടെ ബീഫൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ബീഫ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങും വെന്ത് വരുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഹോളിലൂടെ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ബീഫ് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം സ്റ്റിക്കിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസിൽ തന്നെ ചാർക്കോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയെല്ലാം നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അല്ലെങ്കിൽ ചെറിയ പീസൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചാർക്കോൾ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു സ്റ്റിക്കിലോട്ടേക്ക് കോർത്തി കൊടുത്തിട്ട് നമുക്ക് ചാർക്കോൾ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ കനലിൽ നമ്മൾ ബീഫ് ഗ്രിൽ ചെയ്ത് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ സമയത്തേക്ക് നമുക്ക് ഹമ്മോസും ഗാർലിക്കും കൂടെ റെഡിയാക്കിയെടുക്കാം ഹമ്മൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കടല 1 കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തൈരും കൂടെ വേണം പിന്നെ നമ്മൾക്ക് ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മല്ലി ലീവ്സും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ നമ്മളെടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മുടെ ഹമ്മൂസ് റെഡിയാവും അപ്പോൾ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഒലീവ് ഓയിൽ കുറച്ച് അതിൻ്റെ മേലോട്ട് ആക്കി കൊടുക്കാം ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം അതിന് ശേഷം അതിലോട്ട് നമുക്ക് മല്ലി ലീവ്സ് കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം
അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കും ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഗാർലിക് കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഗാർലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു എഗ്ഗ്, 1/2 ലെമൺ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. നമ്മൾക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് എഗ് വൈറ്റ് മാത്രം ഇതുപോലൊന്ന് വേർതിരിച്ചെടുക്കാം. പിന്നെ അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളിയും പിന്നെ 1/2 ലെമണിൻ്റെ ജ്യൂസും പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫിലേക്കുള്ള ഗാർലിക് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടി നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇതുപോലെ ചാർക്കോളിൽ വെച്ചിട്ടാണ് ബീഫ് ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 1.25 മണിക്കൂറെങ്കിലും ബീഫ് കുക്കായി വരാൻ വേണ്ടിയിട്ട് എടുക്കും. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ കുത്തി നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എടുത്തു നോക്കിയപ്പം ഒരു 10% കൂടി ബീഫ് കുക്കാവാനുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ അത് നമ്മൾ ഓവനിലോട്ട് സെറ്റ് ചെയ്യുവാണ്, ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഓവനിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 200°C ടെമ്പറേച്ചറിൽ ഒരു 20 മിനിറ്റാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓവനിലാണ് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറിലായിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 200°C 1.5 മണിക്കൂർ ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് ഗ്രില്ല് ഇവിടെ നന്നായിട്ട് വെന്ത് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ബീഫ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.